ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സെക്കൻഡറി തലത്തിൽ 10-ാം ക്ലാസ്സിലെ ഗണിതത്തിലെ സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ഒരു പഠനബോധന സാമഗ്രിയുടെ നിർമ്മാണമാണ്. കുട്ടികളിൽ വ്യത്യസ്തങ്ങളായ പൊതുവ്യത്യാസങ്ങൾ വരുന്ന സമാന്തര ശ്രേണി എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് മനസ്സിലാക്കിക്കുവാൻ ഈ പഠനബോധന സാമഗ്രി നമ്മളെ എളുപ്പത്തിൽ സഹായിക്കും. നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന പഠനബോധന സാമഗ്രിയാണ് നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത്. അപ്പം ഇതിന് വേണ്ട ഉപകരണങ്ങളും സാധനങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. നമ്മൾ നിർമ്മിച്ചതിന് ശേഷം ഇതിൻ്റെ പ്രവർത്തന രീതി നമുക്ക് പരിചയപ്പെടാം. നമുക്ക് ഈ TLL നിർമ്മിക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നല്ല നീളം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫോം ബോർഡാണ്. ഒരു സ്കെയില് പോലെ നല്ല നീളത്തിൽ നമ്മളിത് ആദ്യം മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കളറുകളിലുള്ള ചാർട്ടുകളാണ്. പിന്നെ ഇത് നിർമ്മിക്കാൻ ആവശ്യമായ ടൂൾസ് എന്ന് പറഞ്ഞാൽ ഒരു പെർമനൻ്റ് മാർക്കർ ആവശ്യമാണ്, പിന്നെ ഒരു കട്ടർ ആവശ്യമാണ്, ഒരു കത്രിക ആവശ്യമാണ്, ഗമ്മ് ആവശ്യമുണ്ട്, പിന്നെ സ്കെയിലുകൾ, സ്റ്റീൽ റൂളോ മറ്റ് സ്കെയിലുകളോ ഒക്കെ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഒരു 6 സെൻറ്റിമീറ്റർ, ഏകദേശം ഒരു 6 സെൻറ്റിമീറ്റർ വീതി വരാൻ ഭാഗത്തിന് നമ്മൾ ഈ ഫോം ബോർഡ് കട്ട് ചെയ്യുന്നു. ഒരു സ്കെയില് പോലെ ഒരു 50-60 സെൻറ്റിമീറ്ററൊക്കെ നീളം കിട്ടാൻ ഭാഗത്തിന് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നു. അതിനുവേണ്ടി ഒരു 6 സെൻറ്റിമീറ്റർ വീതിയിൽ നമ്മളിത് കട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം മാർക്കർ ഉപയോഗിച്ച് വരകളെടുക്കും. ഇത് നീളത്തിൽ വരച്ചതിന് ശേഷം കട്ടർ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഒരു 6 സെൻറ്റിമീറ്റർ വീതിയിൽ പരമാവധി നീളം കിട്ടാൻ ഭാഗത്തിന് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കും. നമ്മൾ 6 സെൻറ്റിമീറ്റർ വീതി വരത്തക്ക വിധത്തിൽ പരമാവധി നീളം കിട്ടാൻ ഭാഗത്തിന് നമ്മളൊരു ഫോം ബോർഡ് കട്ട് ചെയ്തെടുക്കും. ഏകദേശം ഒരു സ്കെയിലിൻ്റെ ഷേപ്പാണ് ഇതിനുള്ളത്. ഇതിനുശേഷം നമ്മൾ 2 സൈഡിൽ നിന്നും 1 സെൻറ്റിമീറ്റർ വീതം ഉള്ളിലോട്ട് അടയാളപ്പെടുത്തുന്നു. ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ നമ്മൾ ഈ ഷീറ്റിൻ്റെ ഇങ്ങനെ അടയാളപ്പെടുത്തുന്നു. നമ്മൾ അങ്ങനെ കുത്തുകൾ ഇട്ട ശേഷം ഈ 1 സെൻറ്റിമീറ്റർ ഉള്ളിലായി ഇട്ട കുത്തുകളിൽ കൂടെ ഇങ്ങനെ ഒരു രേഖ വരയ്ക്കുന്നു. ഇത് അങ്ങേയറ്റം വരെ നീട്ടി വരയ്ക്കുന്നു. ഇതിന് പാരലലായി തന്നെ മറുവശത്തും നമ്മൾ 1 സെൻറ്റിമീറ്റർ ഉള്ളിലായിട്ട് കുത്തുകൾ ഇട്ടിട്ടുണ്ട്. അവിടെയും 2 സമാന്തര രേഖകളായിട്ട് വരാൻ പാകത്തക്ക വിധത്തിൽ നമ്മൾ ഒരു രേഖ കൂടി വരയ്ക്കുന്നു. നമ്മളൊരു 3 സെൻറ്റിമീറ്റർ വീതം അകലം വരാൻ പാകത്തിന് 3 സെൻറ്റിമീറ്റർ വീതം അകലം വരാൻ പാകത്തിന് നമ്മൾ ഓരോ ബിന്ദുക്കൾ അടയാളപ്പെടുത്തുന്നു. മൂന്ന് സെൻറ്റിമീറ്റർ അകലത്തിലുള്ള ആ വരകളിൽ കൂടി ഇത് ഓരോ കളങ്ങളായിട്ട് തിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഈ സ്കെയിലിൻ്റെ അങ്ങേയറ്റം വരെ ഓരോ കളങ്ങളായിട്ട് 3 സെൻറ്റിമീറ്റർ കൃത്യം അകലം വരാൻ ഭാഗത്തിനുള്ള കളങ്ങളായി തിരിക്കുന്നു. ഇതിനുശേഷം നമ്മൾ ഓരോ കളങ്ങളിലൂടെയും 1, 2, 3, 4, 5 ഇങ്ങനെ ക്രമമായി എഴുതാൻ പറ്റുന്ന അത്രയും സംഖ്യകൾ എഴുതുന്നു. അപ്പം അങ്ങനെ 1, 2 കൊടുത്ത് നമുക്ക് ഈ ഷീറ്റിൽ ഇപ്പം നമുക്കൊരു 48 വരെ എഴുതാനുള്ള സ്ഥലമുള്ളൂ. അതുകൊണ്ട് നമ്മൾ 48 എന്നുള്ള ഇത് നമുക്ക് കിട്ടുന്ന ഷീറ്റിനനുസരിച്ച് ഫോം ഷീറ്റിനനുസരിച്ച് ഇതിൻ്റെ നീളം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പം ഇതിൽ 48 വരെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു സമാന്തര ശ്രേണിയിലെ 1 മുതൽ 48 വരെയുള്ള സംഖ്യകളുടെ സമാന്തര ശ്രേണികൾ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണിക്കാൻ പറ്റുകയുള്ളൂ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചാർട്ട് പേപ്പർ, വ്യത്യസ്ത കളറിലുള്ള ചാർട്ട് പേപ്പറുകൾ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഗോൾഡൻ കളറിലുള്ളതാണ് എടുത്തത്. അതിൽ നമ്മളൊരു 6 സെൻറ്റിമീറ്റർ വീതിയും
ആറ് സെൻറ്റിമീറ്റർ നീളവും വരാൻ പാകത്തിനുള്ള ഒരു ചതുര കഷ്ണം ഇതിൽ നിന്ന് നമ്മൾ വെട്ടിയെടുക്കുന്നു. ഈ 6 സെൻറ്റിമീറ്റർ നമുക്ക് കുറേ ചതുര കഷ്ണങ്ങൾ വേണ്ടതായതുകൊണ്ട് തന്നെ നമ്മൾ ഈ 6 സെൻറ്റിമീറ്റർ നീളത്തിൽ വീതി വരാൻ പാകത്തിന് നീളത്തിൽ അങ്ങ് എടുക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മളിവിടുന്ന് 6 സെൻറ്റിമീറ്റർ വെച്ചുള്ള ചതുര കഷ്ണങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇവിടെ നമ്മൾ 6 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു, അടുത്തൊരു 6 സെൻറ്റിമീറ്റർ നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു, അടുത്ത 6 സെൻറ്റിമീറ്റർ ഇവിടെ വരും, അടുത്തത് 24 അടുത്ത് വരും, ഇവിടെ വരും. നമ്മൾ 6 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ള കുറേ ചതുര കഷ്ണങ്ങൾ നമ്മളിവിടെ നിന്ന് വെട്ടിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ രേഖപ്പെടുത്തുന്നു. ഇതിനുശേഷം ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു, നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇങ്ങനെ ഇതിൽ 6 സെൻറ്റിമീറ്റർ വീതം വരകൾ വരച്ചു. ഇതിനുശേഷം നമ്മൾ ഇതിൻ്റെ സ്കെയിൽ ഇതിൻ്റെ മധ്യഭാഗത്ത് വെച്ച് ഏകദേശം 1 സെൻറ്റിമീറ്റർ വീതം പുറത്ത് വരാൻ പാകത്ത വിധം 2 സമാന്തര വരകൾ വരയ്ക്കുന്നു. ഈ 6 സെൻറ്റിമീറ്റർ വീതം നമ്മൾ വരച്ചത് ഒന്നുകൂടി തെളിച്ച് വരയ്ക്കുന്നു, പെർമനൻ്റ് മാർക്കർ ഉപയോഗിച്ച് തെളിച്ച് വരയ്ക്കുന്നു. ശേഷം നമ്മൾ ഈ ഓരോ കഷ്ണങ്ങളും 6 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ള സമീചതരങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നു. ഒരു 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു ഇതിൽ, ആ 2 വരകൾ കൂട്ടി യോജിപ്പിക്കുന്നു. ഇപ്പം 3 സെൻറ്റിമീറ്റർ വീതമുള്ള 2 ഭാഗങ്ങളായി. നമ്മളിവിടെ 3 സെൻറ്റിമീറ്റർ എടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് നമ്മൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന സ്കെയിലിൽ ഈ സ്കെയിലിലെ ഓരോ കളങ്ങളുടെയും അകലം 3 സെൻറ്റിമീറ്റർ വീതമാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും 3 സെൻറ്റിമീറ്റർ വീതമുള്ള ഓരോ കളങ്ങളായിട്ട് തിരിക്കുന്നത്. ശേഷം ഇതിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നു, 1, 2. നമ്മൾ കുറേ സമയദരങ്ങളിൽ 1, 2 ഇങ്ങനെ 1, 2, 1, 2 എന്ന് എഴുതുന്നു. ഇതിനുശേഷം ഈ 2 എന്ന് വരുന്ന ഭാഗം നമ്മൾ ഈ 2 വശവും ഇങ്ങനെ കട്ട് ചെയ്യുന്നു. ഇങ്ങനെ എല്ലാ ഇതിൻ്റെയും ഈ വരയിൽ കൂടി കൃത്യം ഈ വര ഇവിടെ കാണുന്ന ഈ വര വരെ നമ്മൾ കട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കിത് ഇങ്ങനെ തുറന്ന് എളുപ്പത്തിൽ മടക്കി വയ്ക്കാൻ പാകത്തിന് ആക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ നമ്മളൊരു 10 എണ്ണമെങ്കിലും കുറഞ്ഞത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിവിടെ ഒരു 10-20 എണ്ണം അടുത്ത് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കിങ്ങനെ 1, 2 എന്നുള്ള 2-ാമത്തെ ഭാഗം തുറന്ന് കാണിക്കാൻ പാകത്തിനാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് പൊതുവ്യത്യാസം 2 വരുന്ന സമാന്തര ശ്രേണികൾ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇതുപോലെ തന്നെ നമുക്ക് 3, 4, 5 ഒക്കെ വരുന്ന പൊതുവ്യത്യാസം വരുന്ന സമാന്തര ശ്രേണികൾ കുട്ടികളെ നമുക്ക് പരിചയപ്പെടുത്താം. അതിനുവേണ്ടി നമ്മൾ മറ്റൊരു കളറിലുള്ള ചാർട്ട് പേപ്പറാണ് എടുക്കുന്നത്. അവിടെ അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ 2 വരെ അടയാളപ്പെടുത്തിയെങ്കിൽ പൊതുവ്യത്യാസം 3 വേണ്ടി വരുമ്പോൾ നമ്മൾ 3 വരെ അടയാളപ്പെടുത്തുന്നു. ആദ്യം നമ്മൾ കട്ട് ചെയ്തത് 2 എണ്ണം വരുന്നതായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ 6 സെൻറ്റിമീറ്റർ വീതി എടുത്തു, 9 സെൻറ്റിമീറ്റർ നീളം എടുത്തു. കാരണം 3, 3, 3, 6, 6, 3, 9 മൂന്ന് കളങ്ങളും നമുക്ക് ഇവിടെ കിട്ടണം. ആ രീതിയിൽ നമ്മൾ വേറൊരു കളർ ചാർട്ട് പേപ്പർ എടുത്തു, അതിൻ്റെ 1, 2, 3 എഴുതി 3-ാമത്തേൻ്റെ 2 സൈഡും മാത്രം കട്ട് ചെയ്തു മടക്കാവുന്ന ഭാഗത്തിന്. അതേ രീതിയിൽ തന്നെ നമ്മൾ 6 സെൻറ്റിമീറ്റർ വീതിയും 4 കളങ്ങൾ നമുക്ക് കിട്ടണം. അപ്പം 3 വെച്ച് 3, 6, 9, 12 12 സെൻറ്റിമീറ്റർ നീളവും വരാൻ പാകത്തിന് നമ്മൾ ചതുരങ്ങൾ കട്ട് ചെയ്തെടുക്കുന്നു. അതിൽ 1, 2, 3 കളങ്ങൾ തിരിച്ച് 4 വരെ എഴുതുന്നു. 4-ാമത്തെ കളം മടക്കാൻ ഭാഗത്തിന് കട്ട് ചെയ്യുന്നു. വീണ്ടും മറ്റൊരു കളറിലുള്ള ചാർട്ട് പേപ്പർ എടുത്ത് 5-ൻ്റെ പൊതുവ്യത്യാസം വരാൻ പാകത്തിനുള്ള രീതിയിലുള്ള ചാർട്ട് പേപ്പറുകൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഇതൊരു പോക്കറ്റുകൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് അത്ര നിർബന്ധമുള്ള കാര്യമല്ല. നമ്മൾ വേണമെങ്കിൽ ഈ നമ്മൾ വെട്ടി ഉണ്ടാക്കിയ ചതുരങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ കവറുകൾ എടുത്താലും മതി. ആ കവറുകളിൽ നമ്മൾ വെട്ടി ഉണ്ടാക്കിയിട്ടുള്ള ചാർട്ടുകളുടെ കളറിനനുസരിച്ചുള്ള ചാർട്ടുകൾ ഒട്ടിച്ചാലും മതി. ഇപ്പം നമ്മൾ 2 പൊതുവ്യത്യാസം വരാൻ ഭാഗത്തുണ്ടാക്കിയ വെട്ടി ഉണ്ടാക്കിയ ചാർട്ട് പേപ്പറുകൾ നമുക്കിവിടെ
ഇങ്ങനെ ഇറക്കി വയ്ക്കാം. ഇത് സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് എന്ന് മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്കിത് മാറിപ്പോവാതെ എടുക്കാൻ, കുട്ടികൾക്ക് എടുക്കാൻ എളുപ്പത്തിനും ഒക്കെ വേണ്ടി മൂന്നെല്ലാം നമുക്ക് ഈ പോക്കറ്റിൽ സൂക്ഷിക്കാം. അതേ കളറുള്ള ബാഗ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് പകരം നമുക്ക് കവറാണേലും മതി. സാധാ പേപ്പർ കവറിൻ്റെ പുറത്ത് ഇതിൻ്റെ ചാർട്ട് പേപ്പർ 4 എന്ന് എഴുതുകയും ഈ കളറുള്ള ചാർട്ട് പേപ്പർ ഒട്ടിക്കുകയും ചെയ്താൽ അത് പിള്ളേർക്ക് എളുപ്പത്തിൽ എടുക്കാനും കൈകാര്യം ചെയ്യാനും പറ്റും. അതല്ല ഇങ്ങനെ പോക്കറ്റായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി മനോഹരമായിരിക്കുകയും ചെയ്യും. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ഈ പഠനബോധന സാമഗ്രി വെച്ച് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ 2 മുതൽ 5 വരെ പൊതുവ്യത്യാസം വരുന്ന വിവിധ സമാന്തര ശ്രേണികൾ രൂപപ്പെടുത്താൻ സാധിക്കും. ഇവ നമുക്ക് ഉദാഹരണത്തിന് 1-ാമത്തെ പദം 10 പൊതുവ്യത്യാസം 2 ഒരു സമാന്തര ശ്രേണി രൂപപ്പെടുത്താൻ പറഞ്ഞ് നമ്മൾ പൊതുവ്യത്യാസങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പോക്കറ്റിൽ 2 പൊതുവ്യത്യാസവും 1-ാമത്തെ പദം ആദ്യപദം 10 എന്ന് പറഞ്ഞ് ഈ 2 പൊതുവ്യത്യാസമുള്ള അവിടെ നിന്ന് ആ ബോക്സിൽ നിന്ന് ഒരു ചാർട്ട് എടുത്ത് ഇവിടെ നമ്മൾ വയ്ക്കുന്നു. 10 കാണാൻ പാകത്തിന് വയ്ക്കുന്നു. അതിനുശേഷം അടുത്ത ചാർട്ട് എടുത്ത് ഇതിനോട് ചേർത്ത് വയ്ക്കുന്നു. നമുക്കങ്ങനെ എത്ര പദങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ 5 പദങ്ങളാണ് നമുക്ക് തുടർച്ചയായി 5 പദങ്ങളാണ് ആദ്യപദം 10 പൊതുവ്യത്യാസം 2 5 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയാണ് വേണ്ടതെങ്കിൽ നമ്മൾ 5 ചാർട്ടുകൾ എടുത്ത് ഇതിന് തുടർച്ചയായിട്ട് വയ്ക്കുന്നു. നമുക്ക് കാണാൻ സാധിക്കും 10 ഇവിടെ തുറന്നിരിക്കുന്ന പദങ്ങൾ കാണാൻ സാധിക്കും. 12, 14, 16, 18 അങ്ങനെ നമുക്ക് തുടർന്നും പിന്നീട് പദങ്ങൾ വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഈ ചാർട്ടുകൾ വെച്ചുകൊണ്ടിരുന്നാൽ മതി. ഇപ്പം നമുക്ക് ഒരു സമാന്തര ശ്രേണി ഇവിടെ രൂപപ്പെടുന്ന കാണിക്കാം. അപ്പോൾ ഈ തുറന്നിരിക്കുന്ന ഇതിൽ വരുന്ന സംഖ്യകൾ നമ്മൾ എടുത്തെഴുതുകയാണ് എങ്കിൽ നമുക്കൊരു സമാന്തര ശ്രേണി കിട്ടും. നമ്മൾക്കൊന്ന് എടുത്തെഴുതി നോക്കാം. 10, 12, 14, 16, 18, 20 ഇതിങ്ങനെ തുടർന്ന് പോകുന്നു. 10 ആദ്യപദവും 2 പൊതുവ്യത്യാസവുമുള്ള ഒരു സമാന്തര ശ്രേണി നമുക്ക് ഇവിടെ കിട്ടി. ശേഷം നമുക്കൊരു 3 പൊതുവ്യത്യാസം വരുന്നൊരു സമാന്തര ശ്രേണിയാണ് വേണ്ടത്. നമുക്ക് അതിന് ആദ്യപദമായിട്ട് തന്നിരിക്കുന്നത് 10 അല്ലെ 11-ാ 12 ഏത് വേണമെങ്കിലും ആവാം. നമുക്ക് 10 എടുക്കാം. 3 പൊതുവ്യത്യാസമുള്ള ഒരു സമാന്തര ശ്രേണിയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ആദ്യപദം 10 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ 3 പോക്കറ്റിൽ നിന്ന് ഒരു ചാർട്ടെടുത്ത് വെച്ചു. അടുത്ത ചാർട്ടെടുത്ത് അതിനോട് ചേർത്ത് അതിൻ്റെ വലതുവശത്തായിട്ട് വയ്ക്കുന്നു. വീണ്ടും അടുത്ത ചാർട്ടെടുത്ത് ഇതിനോട് ചേർന്ന് ഇതിൻ്റെ വലതുവശത്തായിട്ട് വയ്ക്കുന്നു. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 10 ആദ്യപദവും 3 പൊതുവ്യത്യാസവുമുള്ളൊരു സമാന്തര ശ്രേണി ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് കാണാം. 10, 13, 16, 19, 22 നമ്മൾ ഈ സംഖ്യകൾ എടുത്തെഴുതും. 10, 13, 16, 19, 22 നമുക്കറിയാം ഇവിടെ ആദ്യപദം എ എന്നത് 10 പൊതുവ്യത്യാസം ഡി എന്നത് 3 ഇനി നമ്മൾക്ക് 4 പൊതുവ്യത്യാസം വരുന്ന ഒരു സമാന്തര ശ്രേണിയാണ് രൂപപ്പെടുത്തേണ്ടത് എന്ന് കരുതുക. നമുക്ക് അതിൻ്റെ ആദ്യപദം 10 പകരം നമുക്ക് ഒരു 7 തുടങ്ങുന്നതാവാം. 7 തുടങ്ങുന്ന ഒരു സമാന്തര ശ്രേണി അതിൻ്റെ പൊതുവ്യത്യാസം 4 വേണ്ടതെങ്കിൽ നമ്മൾ 4 എന്ന പോക്കറ്റിൽ നിന്ന് ഒരു ചാർട്ടെടുത്ത് വയ്ക്കുന്നു. 7 കാണാൻ പാകത്ത രീതിയിൽ വയ്ക്കുന്നു. അതിനുശേഷം അടുത്ത ചാർട്ടെടുത്ത് അതിൻ്റെ വലതുവശത്തായി അതിനോട് ചേർത്ത് വയ്ക്കുന്നു. വീണ്ടും തുടർച്ചയായിട്ട് ഇതിൻ്റെ വലതുവശത്തായിട്ട് അടുത്തടുത്ത ചാർട്ടുകൾ നമ്മൾ എടുത്തു വയ്ക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 7 ആദ്യപദവും 4 പൊതുവ്യത്യാസവുമുള്ള ഒരു സമാന്തര ശ്രേണി രൂപപ്പെട്ടിരിക്കുന്നത്. 7 ആദ്യപദമാണ്. അവിടെ നിന്ന് 4 പദങ്ങൾ മാറുന്നു. 1, 2, 3, 4 അപ്പം നമുക്ക് എത്ര കിട്ടി? 11 കിട്ടി.
വീണ്ടും അവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പദം മാറുമ്പോൾ പതിനഞ്ച് കിട്ടി. അവിടുന്ന് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് പത്തൊമ്പത്. അവിടുന്ന് വീണ്ടും ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്ഥാനം മാറിയപ്പോൾ ഇരുപത്തിമൂന്ന് കിട്ടി. ഇവിടെ ഒരു സമാന്തര ശ്രേണി രൂപപ്പെട്ടത് കാണാം, നാല് പൊതു വ്യത്യാസങ്ങൾ. ഇങ്ങനെ നമ്മൾ ചാർട്ടുകൾ ക്രമീകരിക്കുന്നത് വഴി ഏത് പൊതുവ്യത്യാസമുള്ള സമാന്തര ശ്രേണിയും നമുക്ക് രൂപപ്പെടുത്താൻ സാധിക്കും. എങ്ങനെയാണ് ഒരു വ്യത്യസ്ത പൊതുവ്യത്യാസങ്ങൾ വരുന്ന സമാന്തര ശ്രേണികൾ രൂപപ്പെടുന്നതെന്ന് കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഈ ടി എൽ എം നമ്മെ സഹായിക്കും. ഇപ്പോൾ നിർമ്മിച്ച ആ ടി എൽ എം പോലെ തന്നെയുള്ള മറ്റൊരു പഠനബോധന സാമഗ്രിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് വെച്ചും നമുക്ക് വ്യത്യസ്തങ്ങളായ പൊതുവ്യത്യാസമുള്ള സമാന്തര ശ്രേണികൾ നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പം നമുക്കിവിടെ പൊതുവ്യത്യാസം രണ്ട് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റോ വെച്ച് നിര വെച്ച് നമുക്ക് രണ്ട് പൊതുവ്യത്യാസമുള്ളൊരു സമാന്തര ശ്രേണി നിർമ്മിക്കാൻ സാധിക്കും. ഇതിൽ നമ്മളിപ്പം ആദ്യ പദം നമ്മളോട് പറയുകയാണ് ഏഴ് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൂടെ നമ്മൾ ഈ സ്കെയില് പോലെ ഒന്ന് രണ്ട് എഴുതിയത് നമ്മളകത്തേക്ക് പയ്യെ കയറ്റി വിടുന്നു. ഇങ്ങനെ വിട്ട് ഏഴ് നമ്മൾ ഇവിടെ വരാൻ പാകത്തിന് നമ്മളിത് ഫിക്സ് ചെയ്യുന്നു. ഇതിനുശേഷം നമുക്ക് നോക്കിയാൽ കാണാം പൊതുവ്യത്യാസം രണ്ടുള്ള ഒരു സമാന്തര ശ്രേണിയായിരിക്കും നമുക്കിവിടെ ഏഴിൽ തുടങ്ങുന്നു, ഒമ്പത്, പതിനൊന്ന്, പതിമൂന്ന്, പതിനഞ്ച്, പതിനേഴ് അങ്ങനെ തുടർന്നു പോകുന്നു. ഇത് നമുക്ക് പൊതുവ്യത്യാസം എപ്പോഴും ഈ ശ്രേണിയിൽ രണ്ട് തന്നെയായിരിക്കും. എന്നാൽ നമുക്ക് ആദ്യപദം മാറ്റുകയാണെങ്കിൽ ആദ്യപദം നമ്മളിനി പത്താക്കുകയാണെന്ന് കരുതുക. അപ്പോൾ പത്താക്കുമ്പോൾ നമുക്ക് ആദ്യപദം പത്തും പൊതുവ്യത്യാസം രണ്ടുമുള്ള ഒരു സമാന്തര ശ്രേണി നമുക്കിവിടെ കാണാൻ സാധിക്കും. പത്ത്, പന്ത്രണ്ട്, പതിനാല്, പതിനാറ്. നമുക്കിവിടെ പൊതുവ്യത്യാസം എപ്പോഴും ഈ ഒരു റോയിൽ പൊതുവ്യത്യാസം എപ്പോഴും രണ്ട് തന്നെയായിരിക്കും. എന്നാൽ ആദ്യ പദം മാറ്റുന്നതനുസരിച്ച് സമാന്തര ശ്രേണിക്കുണ്ടാവുന്ന വ്യത്യാസങ്ങൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ തൊട്ട് താഴെ കാണുന്ന ഇതിൽ നമുക്ക് പൊതുവ്യത്യാസം മൂന്നുള്ള പൊതുവ്യത്യാസം മൂന്ന് വരുന്ന സമാന്തര ശ്രേണിയായിരിക്കും ഇവിടെ നിർമ്മിക്കാൻ സാധിക്കുന്നത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇതിൽ ആദ്യ പദം ഒരു മൂന്നാണ് എന്ന് കരുതുക. അപ്പം നമ്മൾ ഈ സ്കെയിലിനെ ഇതിൻ്റെ ഏറ്റവും ഇങ്ങേയറ്റത്തേക്ക് തള്ളിവിടുന്നു. മൂന്ന് ആണിപ്പോൾ ഇവിടെ ആദ്യ പദമായിട്ട് വന്നേക്കുന്നത്. മൂന്ന് ആദ്യ പദവും പൊതുവ്യത്യാസം മൂന്നുമുള്ള ഒരു സമാന്തര ശ്രേണിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മൂന്ന്, ആറ്, ഒമ്പത്, പന്ത്രണ്ട്, പതിനഞ്ച് അങ്ങനെ തുടർന്ന് പോകുന്നു. ഇനി നമുക്ക് ഇവിടെയും ഈ ഒരു വരിയിലും എപ്പോഴും പൊതുവ്യത്യാസം മൂന്ന് തന്നെയായിരിക്കും. എന്നാൽ ആദ്യ പദം ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സമാന്തര ശ്രേണിയിൽ മാറ്റങ്ങൾ വരും. മൂന്നിന് പകരം നമുക്കൊന്ന് അഞ്ച് കൊടുത്ത് നോക്കാം ആദ്യ പദം. അപ്പം നമ്മൾ ആദ്യ പദം അഞ്ചായിട്ട് സെറ്റ് ചെയ്തു. അപ്പം അഞ്ച്, എട്ട്, പതിനൊന്ന്, പതിനാല്, പതിനേഴ് അങ്ങനെയുള്ളൊരു സമാന്തര ശ്രേണി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് നാല് പൊതുവ്യത്യാസം വരുന്നതും ഇവിടെ അഞ്ച് പൊതുവ്യത്യാസം വരുന്നതുമായ രീതിയിലുള്ള സമാന്തര ശ്രേണികൾ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടും ഈ വരികളിലൂടെ. ഇതുപോലെ നമുക്ക് എത്ര എണ്ണം വേണേലും താഴേക്ക് ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ട ഈ രണ്ട് ടി എൽ എമ്മുകളും സമാന്തര ശ്രേണികൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടതാണ്. വ്യത്യസ്തങ്ങളായ പൊതുവ്യത്യാസങ്ങൾ വരുമ്പോൾ സമാന്തര ശ്രേണികൾ എങ്ങനെ രൂപപ്പെടുന്നു എന്ന് കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ ഈ രണ്ട് പഠനബോധന സാമഗ്രികളും നമ്മെ സഹായിക്കും. ആദ്യപദവും പൊതുവ്യത്യാസവും മാറുന്നതിനനുസരിച്ച് സമാന്തര ശ്രേണികളിൽ എങ്ങനെ ചേഞ്ചുകൾ വരുന്നു എന്നുള്ളത് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കുവാൻ ഈ പഠനബോധന സാമഗ്രികൾ നമ്മളെ സഹായിക്കും.